ആ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് നിന്ന്. മണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ വാപ്പായ കേറ്റിയില്ലെന്ന് ഒരു കമന്റ് വന്നായിരുന്നു. ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ രാവിലെ എണീറ്റ് കാപ്പി കുടിക്കാനായിട്ട് പോവാണ് ഗൈസ്. ഇന്ന് അയ്യോ ഗൈസ്, ഇന്ന് എന്താണ്, ദോശ മുട്ടക്കറി അതുപോലെ കട്ടൻ ചായ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഫിനിഷ് ചെയ്തിട്ട് വരാം. ഗൈസ്, അങ്ങനെ നമ്മുടെ കാപ്പി കുടി കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇനി കുറച്ച് വെള്ളം കുടിക്കാം. ഗൈസ്, അപ്പൊ സമയം ഇപ്പൊ 2 മണിയാണ്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഈ കൊറിയർ കൊണ്ടുവന്ന് അയക്കണം. അതുപോലെ തന്നെ ഞാനൊരു പാന്റ് എടുത്തിട്ടുണ്ടായിരുന്നേ 2 ദിവസം മുമ്പ്. അപ്പൊ ആ പാന്റ് ഓവർ സൈസ് ആണ്, അതിന്റെ സൈസ് ഒന്ന് ചെറുതാക്കി മാറ്റിയെടുക്കണം. അപ്പൊ ഈ 2 പരിപാടികളുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ചോറ് നിന്നിട്ട് വരാം. ഗൈസ്, സമയം ഇപ്പൊ 3 മണിയായി. നമുക്ക് എന്തായാലും, ഞാൻ അന്ന് എടുത്ത ഒരു പാന്റ് ഉണ്ടായിരുന്നു, അതിന്റെ അളവ് ഇച്ചിരി വലുതാണ്. അപ്പൊ എന്തായാലും അതുകൊണ്ട് പോയി മാറ്റിയിട്ട് വരാം. പോയിട്ട് വന്നിട്ട് നമുക്ക് ജിമ്മിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും കൊറിയറും കൊണ്ട് കൊടുത്ത് ജിമ്മിലും കയറിയിട്ട് വരാം. ഗൈസ്, അപ്പൊ ഞാൻ നേരെ കിളിമാനൂരോട്ട് പോവാണ്. കിളിമാനൂര് പോയി നമ്മുടെ പാന്റ്, ഒരു ബാഗി പാന്റാണ് ഞാൻ എടുത്തത്. അത് നമുക്ക് മാറ്റാനല്ല, സൈസ് മാറ്റി എടുത്തിട്ട് വരാം. ഗൈസ്, ഞാൻ ഡ്രസ്സ് വല്ലപ്പോഴേക്കേ അങ്ങനെ ഡ്രസ്സ് എടുക്കാറുള്ളൂ. എല്ലാവരും അങ്ങനെ വല്ലപ്പോഴേ ഡ്രസ്സ് എടുക്കാറുള്ളൂ. അതല്ല, ഞാൻ എടുക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് എടുക്കും. അതായത് ഒരു 2-3 പാന്റും ഒരു 3-4 ടീഷർട്ടൊക്കെ ഒരുമിച്ച് അങ്ങ് എടുക്കും. അതപ്പോൾ കുറേ ആളത്തേക്ക് പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, എനിക്ക് നോക്കിട്ട് അതാണ്. പാന്റ് മാറ്റി എടുത്തിട്ടുണ്ട്. ഒരു നല്ല ഡീലിംഗ് ആണ് കേട്ടോ. നമ്മുടെ വൈറ്റ് നിന്നാണ് സാധാരണ ഡ്രസ്സ് എടുക്കുന്നത്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം. നമ്മുടെ കൊറിയർ കുറച്ച് സാധനങ്ങളുണ്ട്, അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൊടുക്കണം കൊറിയർ കൊടുക്കാണ്ട്. അപ്പൊ ഇനി ആ പരിപാടിയിലോട്ടൊക്കെ പോകാം, വീട്ടിലോട്ട് പോകാം. ഇപ്പൊ വീട്ടിലെത്തിയപ്പോ ഉമ്മ വിളിച്ചു. ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞ് പാല് മേടിക്കാനുള്ള കുപ്പിയും പൈസയും ഇവിടെ വെച്ചിട്ടുണ്ട്. പാല് മേടിച്ചില്ലെങ്കിൽ മുട്ടുകാല അടിച്ചോടിച്ചിട്ടു പറഞ്ഞ്, അതുകൊണ്ട് മേടിക്കും. പാല് മേടിച്ചിട്ടുണ്ട്. എന്തരടെ ഇത് പയ്യന്നേ. ഗൈസ്, നമ്മളിവിടെ ഇരുന്നപ്പോ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് പൊട്ടിച്ച് നോക്കാം. ഒരു സ്റ്റാൻഡാണ് ഗൈസ്, ചെറിയ സ്റ്റാൻഡ്. ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ സ്റ്റാൻഡ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ടാണ്. കറക്റ്റ് കിട്ടുന്നുണ്ടോ ഗൈസ്? അപ്പൊ ജിമ്മിലോട്ടൊക്കെ പോയിട്ടൊക്കെ വരാം. ഗൈസ്, അങ്ങനെ ജോലിക്ക് പോയിട്ട് ഉമ്മ വന്നു. ഉമ്മ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഉമ്മ വന്നിട്ട് പോവാൻ, ജിമ്മിൽ പോകാനായിട്ട് ഉമ്മ വന്നിട്ട് പോകാന്ന് വിചാരിച്ച്. ഗൈസ്, ഇന്ന് ഈ കൊറിയർ കൊണ്ടുപോകാൻ നടക്കൂല കേട്ടോ. ഇന്ന് കൊറിയറിൽ വിളിച്ചപ്പോഴത്തേക്ക് അവര് കൊറിയർ എടുക്കുന്നത് സ്റ്റോപ്പ് ആക്കി നാളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കും. ജിമ്മിൽ പോയിട്ട് കൊണ്ടുപോകണം. ഞാൻ തുണി മാറ്റി എടുക്കാൻ പോയിരുന്നു. പാന്റ് വലിയ അളവായിരുന്നു, അങ്ങനെ മാറ്റി വേറൊരു പാന്റ് എടുത്തു. ഒരു കറുത്ത പാന്റ് എടുത്തു. ഇതാകുമ്പോ എല്ലാത്തിന്റെ കൂടെ ഇടാം. ഉമ്മ ജോലിക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ഇത് എന്തെങ്കിലും സാധനം ഇത് അർഷം ഉണ്ടെന്ന് വെച്ചാണ്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഉമ്മ പോയിട്ട് വന്നപ്പോ നെല്ലിക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇവിടെ എവിടെ നിന്ന് അടിച്ചുമാറ്റിയത്? ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന. അപ്പൊ നമുക്ക് എന്തായാലും ഇത് തിന്നാ. ഇന്ന് നമുക്ക് ബൈക്കിൽ പോവാം കേട്ടാ. ഗൈസ്, അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പെട്രോൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അതെടുത്ത് ബൈക്കിൽ വീത്തിട്ട് ബൈക്കിൽ പോവാം. അതാണ് ലാഭം, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അങ്ങോട്ടാ നിറച്ചടിക്കേ, നിറച്ചൊക്കെ അടിച്ചതല്ലേ ഇതില്ലേ. പാവ, ഇത് എന്ത് ഓടിയ വണ്ടിയാണ്. ഞാൻ വന്നപ്പോ ഇവിടെ ഉമ്മ ഇരുന്ന് ഊഞ്ഞാലാടുന്നു. എന്ത് വെളിയിരുന്ന് ഊഞ്ഞാലാടുന്ന ചൂടാ. എന്തൊരു കാണുന്ന വ്ളോഗാ, നമ്മുടെ വ്ളോഗ് കണ്ടോണ്ടിരിക്കുവാണ്. സാധനം മേടിച്ചിട്ടുണ്ട് വാ. അങ്ങനെ ഞാൻ ഇന്ന് ഒരു ഫുൾ അൽഫാം മേടിച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തേക്ക് മാത്രം, നാളെ മുതൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും തിന്നുന്നത്. അത് തന്നെ, നാളെ തൊട്ട് ഇനി ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് സെറ്റ് ആവണം. അപ്പം അൽഫാം ഇന്നത്തേക്ക് നിങ്ങൾക്ക് കൂടെ തരാം. പാവങ്ങളല്ലേ, നാളെ ഞാൻ തിന്നിട്ടേ വരുള്ളൂ. നാളെ അല്ല, പൈസ ഉള്ളപ്പോഴേക്കേ. ഗൈസ്, അപ്പൊ ഇന്ന് ബൈസിനായിരുന്നു. കേറിയില്ലേ ജിമ്മിൽ വെച്ച്? നല്ല ജിമ്മിലെ കണ്ണാടിക്ക് എന്തോ പ്രത്യേകത ഉണ്ട്. ജിമ്മിലെ കണ്ണാടിക്ക് എന്തോ പ്രത്യേകത ഉണ്ട്. അവിടെ നോക്കുക, നമ്മുടെ കൈയൊക്കെ 2 കൈയുടെ അത്ര ഉണ്ട്. ജിമ്മിലെ കണ്ണാടി എന്തോ പ്രശ്നമുണ്ട്. അവിടെ നോക്കുമ്പോ നമ്മുടെ കൈയൊക്കെ 2 കൈയുടെ അത്ര ഉണ്ട്. ഇവിടെ നോക്കുമ്പോ അത്ര ഇല്ല. അപ്പൊ അവിടത്തെ കണ്ണാടി ഇരട്ടിച്ചു. ആ അത് തന്നെ. ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും കഴിക്കാം. ഓ, ഉമ്മയും കൂടെ എടുത്തോണ്ടോ കഴിക്കണ. അമ്മ കഴിക്കണ. ആ വിഷപ്പെണ്ണയും എടുത്തോണ്ട് നമുക്ക് കഴിക്കാം. അപ്പൊ എന്നെ ഒറ്റയ്ക്കാക്കി, എന്നെ ഒറ്റയ്ക്കാക്കി. സങ്കടമൊന്നുമില്ല ഗൈസ്, നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് തിന്നാത്ത പോലെ. ആ എങ്കിൽ ഞാൻ തിന്നാന്ന് നോക്ക്. ഈ സാധനം നോക്കി, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ഇഷ്ടപ്പെടും. ഇതിലുള്ളതിൽ ഏറ്റവും ചെറുത് നോക്കി തരാതെ വലുത് നോക്കിത്താ.
അത് മൊത്തം തട്ടിയിട് വെറുതെ എണ്ണ സാധനം കയറണം. ഒരു ദിവസത്തിന് 100 ഗ്രാം പ്രോട്ടീനെങ്കിലും ഞാൻ തിന്നണം. അത് തന്നെ ഉള്ള നാട്ടെ വലുതൊക്കെ ഇരുന്നിട്ട് മുക്കി നോക്കി ഉള്ളതിലും ചെറുത് എല്ലെന്നൊരു മാത്രം എടുത്ത് എനിക്ക് തന്നെയാണ്. എടി അപ്പൊ നമുക്ക് എന്തായാലും കഴിക്കാം. ഇത് മാത്രമല്ല കേട്ടോ, പിന്നെ രണ്ട് മുട്ടയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഷേക്കും ഉണ്ട് കേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് ഷേക്ക് ഒക്കെ കുടിക്കാം. സെറ്റാണ്. ഒരാള് അൽഫാമിന്റെ കൂടെ ദോശ ദോശ പിന്നെ എന്തൊരു കറി ദോശയൊക്കെ കൂട്ടിയാണ്. ഇത് തിന്നൂല, കുബൂസ തിന്നൂല, അതുകൊണ്ട് ദോശ നല്ല കോമ്പിനേഷൻ. ആദ്യത്തിനാണല്ലേ ഇങ്ങനെ ഉണ്ട്. എന്ത് തിന്നേ ഇഷ്ടപ്പെടും. ഫ്രൈ ചിക്കൻ ഫ്രൈ ആണെങ്കിൽ ഇഷ്ടപ്പെടും. ഞാൻ എന്റെ പഴയ ഒരു വ്ലോഗ് കാണായിരുന്നു കേട്ടോ. എന്തൊരു വയസ്സ്, ഇത് എന്തൊരു താടിയൊക്കെ വളർത്തി. എന്തിനല്ലേ നല്ല പ്രായം തോന്നിക്കുന്നതിനെ കണ്ടിട്ട്. താടി വളർത്തുമ്പോ ഉമ്മ പറയാ അതാണ് നല്ലത്. ഇപ്പൊ ഞാൻ അത് കൊള്ളാവോ നോച്ചപ്പോ കൊള്ളൂല. എന്തിനാണ് എന്ത്, ഇന്നലെ ഇത് എന്തൊരു കോലം. ഇപ്പോഴും വലിയ മാറ്റം ഞാൻ എന്താ വീട്ടിൽ വന്നപ്പോ ഉമ്മയും പാപ്പയും കൂടെ ഓടുന്നു. അങ്ങനെതാ ഉമ്മയും പാപ്പയും കൂടെ പഴയ സിനിമയൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ചോറുന്നാ ഞാൻ എനിക്ക് വേണ്ട, ഞാൻ നേരത്തെ കഴിച്ചോ വേറെ വെച്ചിട്ട്. അപ്പൊ ഉമ്മാക്ക് പരാതി, ഈ സ്റ്റാൻഡ് മേടിച്ചിട്ട് പറഞ്ഞില്ല ഒന്ന്. ഇതാ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇത്, ചെറിയ വീഡിയോ ഒക്കെ എടുക്കാനും അതുപോലെ നമുക്ക് എന്തെങ്കിലും പറയുമ്പോ ജസ്റ്റ് ഇവിടെ ക്യാമറ വെച്ചിട്ടേ ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാനേ കാര്യം. മറ്റേ നമ്മുടെ വലിയ സ്റ്റാൻഡ് കറക്റ്റ് ഇവിടെ അങ്ങനെ വെച്ച് സംസാരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ വെച്ച് നമുക്ക് വെച്ച് നോക്കാം. ഈസപ്പ ഇതാണ് നമ്മുടെ ചെറിയ ട്രൈപോഡ് കേട്ടാ. ഇനി നമുക്ക് ചെറിയ വ്ലോഗുകളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചെടുക്കാം. ഇപ്പോഴും കൈ പിടിച്ച് എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ. എല്ലാം കിട്ടുന്നുണ്ട്. പാപ്പാ കാണിച്ചു കൊടുക്കാം. അപ്പൊ പുതിയ ചെറിയ ട്രൈപോഡ് മേടിച്ച് ഇത് അതങ്ങനെ പിടിച്ച് ചെയ്യാം. ഏതാവ ഇങ്ങനെ പിടിച്ച് ചെയ്യാം, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ചെറിയ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് നല്ല കൊള്ളോ. ഇന്ന് മേടിച്ചത് ഇത്ര 200 something രൂപയുള്ളൂ. എവിടെ അർഷു ഇവിടെപ്പെടുന്നു. ആ പിന്നെ സിക്സ് പാക്ക് ബോഡിയാണ്, അതുകൊണ്ട് റിവീൽ ചെയ്യുന്നില്ല. സിക്സ് പാക്ക് ബോഡി നമ്മൾ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ മുതൽ ഗേൾ ഫാൻസ് മുഴുവൻ അർഷിക്ക അർഷിക്ക എന്റെ അർഷിക്ക എന്ന് പറഞ്ഞ് കമന്റ് ബോക്സ് നിറയും. അതുകൊണ്ട് കാണിക്കുക കയ്യിലേക്ക് കൊടുത്ത് വിഷയങ്ങളാണേ. പുതിയ സ്റ്റാൻഡ് മേടിച്ച് നീ തിന്നാ, നിനക്ക് തിന്നാന് സാധനമൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ചായേ കുടിക്കൂ. ഓ അർഷിക്ക ചായേ കുടിക്കൂ. ആ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് നിന്നേ. പോസാക്കിയോ അപ്പൊ. ആ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ വാപ്പായെ കയറ്റിയില്ലെന്ന് ഒരു കമന്റ് വന്നായിരുന്നു. വാപ്പയാണ് പറഞ്ഞത്. വാപ്പ ഉമ്മ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞു വാപ്പ ഫ്രണ്ടിലോ 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 എന്ന് പറഞ്ഞു. വാപ്പ പറഞ്ഞ് നിർബന്ധിച്ച്, വാപ്പ പറയല്ല ഉമ്മ പറഞ്ഞ് വണ്ടി നിർത്ത് വണ്ടി നിർത്ത്. അപ്പൊ ഞാൻ വാപ്പയോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഫ്രണ്ടി കയറിയില്ല ഇവിടെ ഇരി. അങ്ങനെ പറഞ്ഞാണ് ഉമ്മ പറഞ്ഞത്. പിന്നെ നോക്കിയപ്പോ കമന്റ് കാണാനില്ല, ഡിലീറ്റ് ആക്കിയെന്ന് തോന്നുന്നു. ആ അങ്ങനെ സംഭവം വന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാ മുമ്പേ കണ്ടു. ചെറിയ വ്ളോഗ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച വ്ളോഗായിട്ട് നാളെ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.